എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മള് ആഫ്രിക്കയിൽ വന്നിട്ട് തായ്ലാൻഡിലാണ് നിൽക്കുന്നത്. നമുക്ക് ചെറിയ സംശയം തോന്നും, ഫുൾ പവർ നിൽക്കണം എല്ലാവരും. അപ്പോൾ ആഫ്രിക്കയിലത്തെ നൈറ്റ് ലൈഫ് കാഴ്ചകളൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒത്തുകൂടാം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ മറത്താൻ മറക്കരിക്കോ, എല്ലാ സംഭവങ്ങളും ചെയ്തോ കേട്ടോ. ട്രാവലിസ്റ്റ ശരിക്കും തായ്ലാൻഡ് പോലെ തന്നെ ഒരുപാട് പബ്ബുകളും ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഫുൾ പവർ ആട്ടോ. ആഫ്രിക്ക എന്ന് ആരെങ്കിലും പറയോ വെച്ചാ ഹെവിട്ടോ. അതെവിടെ നമ്മൾ ജയന്റിവില്ലാ രാത്രി ദൃശ്യം ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. ജയന്റിവില്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ലൈവ് ബാൻഡ് ഇറക്കുന്നുണ്ട് സൈഡിൽ കൂടെ. എൻ്റെ സെറ്റപ്പ് നോക്കിയാൽ ഫുള്ള് ഒരു യൂറോപ്പ് ഉണ്ടാക്കിയത്. എല്ലാ കപ്പലുകളും ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാ കാര്യം ഒക്കെ ഇരുന്ന് ഇങ്ങനെ ചില്ല ഔട്ട് ചെയ്ത് രണ്ട് ബീറൊക്കെ അടിച്ച് ഫുൾ പവർ നിൽക്കണം. ജീവിച്ചേട്ടാ ഫുൾ ചില്ലാണല്ലോ എല്ലാവരും. ഞാൻ ആഫ്രിക്ക എന്ന് കണ്ടപ്പോൾ വേറൊരു മൂഡായിരുന്നു. ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചില്ല ഔട്ട് ഉണ്ടാകുന്നില്ല. നമ്മൾ വന്ന വഴിക്ക് നമ്മൾ ആഫ്രിക്കയുടെ കോൺസെപ്റ്റ് മാറി
എന്നിരുന്നാലും ഇങ്ങനത്തെ ആ ക്രൗഡും ഇങ്ങനത്തെ ഒരു ചില്ലിങ് നമ്മൾ കണ്ടപ്പോ ആകെ അത്ഭുതമായിട്ടാണ്ടല്ലോ. ഈ ആഫ്രിക്ക അല്ലെ, സൗത്ത് ആഫ്രിക്ക, കേപ് ടൗൺ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മെയിൻ ആയിട്ട് ആഫ്രിക്ക എന്നുള്ള കോണ്ടിനെന്റ് പ്രശ്നമാണ്, ക്രൈം ആണ്, ഭയങ്കര ക്രൈം ആണ്, അങ്ങനെയുള്ള കാര്യങ്ങള്. അത് തന്നെ. ഇപ്പൊ നീ ഇപ്പൊ ഇവിടെ വന്ന് ഇത്ര ദിവസമായി, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ടെറർ ഫീൽ കിട്ടിയോ? ചെറുതായിട്ട് അതാണ് ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത. ഇവിടെ ഈ പറയത്തൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, മെയിൻ ആയിട്ട് കേപ് ടൗൺ വളരെ സേഫ് ആണ്, കുറച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കാം. പക്ഷെ എന്നാലും സിറ്റിയിലൊക്കെ ജീവിച്ച ആൾക്കാരുണ്ട്, ഇപ്പറത്തൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ അച്ചമരൊക്കെ എടുക്കാട്ടാ സ്പീറ്റ്, അടിപൊളിയാണ്. പഴയ ഇംഗ്ലീഷ് ബിൽഡിങ്ങുകൾ മൊത്തം ഇംഗ്ലീഷ് സ്റ്റൈലുള്ള ഫുൾ ബിൽഡിങ്ങാണ് മൊത്തം പോണേടാ. എന്തായാലും ഹെവി എക്സ്പീരിയൻസ് ആണ്, വണ്ടികൾ വരുന്നുണ്ടാ. ഇവിടെ പാർട്ടികളൊക്കെ തുടങ്ങിയിട്ടുള്ളോ? അതേപോലെ നമ്മൾ തായ്ലാൻഡ് കാണുന്ന പോലെ ഒരുപാട് സ്ത്രീകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഫുൾ ലൈറ്റ്, ഫുള്ള് എൻജോയ്മെൻറ്റ്, ഫുൾ സെക്ഷൻ ഉണ്ടാ. നമ്മുടെ ആഫ്രിക്കയിൽ വന്നിട്ട് നമ്മൾ ഹെവി ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കടാ ശരിക്കും ഹെവിയ സംഭവങ്ങൾ. ജയിച്ചു റോഡിൽ ഡാൻസ് കളിക്കുന്നത്. നമ്മൾ തായ്ലാൻഡിലാണ് പോലെ അപ്പുറത്തും ഇപ്പുറത്തും വഴി മൊത്തം ആൾക്കാർ അങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റ് പോലെയല്ല, പക്ഷേ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് പബ്ബുകളാണ്. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയാലും ഫുൾ ചില്ലിങ്ങാണ്, ചില്ലിങ് ഫുൾ ടീം ഫുൾ സെക്ഷൻ ഓൺ ആയിട്ട്. അതേപോലെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഒരുപാട് പേര് റോഡ് സൈഡിൽ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഡേഞ്ചർ കളികളാണ് വേറെ കേസ്. ഓണല്ലേ, ചില്ലിങ്ങായി തുടങ്ങിട്ടോ. നല്ല കഞ്ചാവിൻ്റെ മമ്മണട്ടാ അല്ലേ, മമ്മ ആഫ്രിക്ക. ഒരു കോർണർ നോക്കിയ, ഒരു ബിൽഡിംഗ് കോർണർ നോക്കിയാൽ നമുക്ക് പകൽ ഒരു ദിവസം വന്ന് കാണണ്ട. എനിക്ക് തോന്നാ പകൽ കാണുമ്പോൾ വേറൊരു ഭംഗിയായിരിക്കും ഈ ബിൽഡിങ്ങിനൊക്കെ. ഫുൾ പവർ ആണ്, എല്ലാവരും ബിൽഡിംഗ് കൂടെ ഫുൾ പവർ ഓൺ ആക്കിയിട്ട് രക്ഷയില്ലടാ. നമ്മൾ നടന്നുകൊണ്ടിരിക്കണ സ്ട്രീറ്റില് എല്ലാവരും ചില്ല ചെയ്തുകൊണ്ടിരിക്കണം. ആഫ്രിക്കയാണ്, സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ കൺട്രിയാണ്, നമ്മൾ ആരെങ്കിലും വിചാരിക്കും. ഒരിക്കലും ഇല്ല,
ഇവിടെ ഫുള്ള് ഇതേ കഞ്ചാവ് വലിച്ച് ഫുൾ സെക്ഷൻ കേട്ടോ. ഇത് നിങ്ങൾക്ക് എത്തിക്കുന്നത് ഇങ്ങനെ ഒരു ലൈഫ് ആഫ്രിക്കയിൽ ഉണ്ടെന്ന് അറിയിക്കാനാണ്. അല്ലാണ്ട് ഇത് വലിയൊരു എക്സ്പോസ് ചെയ്ത് നമ്മുടെ നാട്ടിലെ പിള്ളേരെ വഴിതെറ്റിക്കാനായിട്ടുള്ള സംഭവമൊന്നുമല്ല. ഇങ്ങനത്തെ ഒരു ലൈഫ് നമ്മുടെ ആഫ്രിക്കയിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അറിയിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ രാത്രി ഫുള്ള് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്ത് അവസാനം ചെറിയൊരു ബീറൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത് അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് വിടണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആഫ്രിക്കയുടെ വെറൈറ്റി രാത്രി കാഴ്ചകൾ, നമ്മൾ സൗത്ത് ആഫ്രിക്കയുടെ വെറൈറ്റി രാത്രി കാഴ്ച കണ്ടു. ഒരിക്കലും ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടാവും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇവർ പറഞ്ഞപ്പോൾ നമ്മൾ അത്രയ്ക്ക് വിചാരിച്ചിട്ടുണ്ടാവുന്നില്ല. ഓണല്ലേ പിന്നെ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ട ചെറിയൊരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ മർദ്ദാൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോ കേട്ടോ. ട്രാവലിസ്റ്റ. മായാലോകം കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം, മേഘത്തേരിൽ പാറി നടക്കാൻ ഏനുണ്ടട തുള്ളാട്ടം, കാടിൻ നടുവിൽ കൂടുണ്ടാക്കാൻ കാതങ്ങൾ താണ്ടുമ്പോൾ പാറിൻ മറവിൽ പ്രായം മറയും കാലം അതുവഴി മാറും. അലതല്ലും തിരകളെ ഒന്നായി കൈകുമ്പിൾ കോരിയെടുത്ത് തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ. അലതല്ലും തിരകളെ ഒന്നായി കൈകുമ്പിൾ കോരിയെടുത്ത് തിരമൂടിയ കരയുടെ